നമസ്കാരം. എല്ലാം തുടങ്ങിയത് വാരിയൻ കുന്നൻ എന്ന സിനിമയിൽ നിന്നുമാണ്. തുടങ്ങിവച്ചത് ഇതിൻ്റെ അണിയറ പ്രവർത്തകരാണ്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചും എണ്ണമറ്റ മലയാളി സമര നായകന്മാരെക്കുറിച്ചും ചലച്ചിത്ര ഭാഷ്യം ഉണ്ടാക്കാമെന്നിരിക്കെ ഏറ്റവും വിവാദം വന്നേക്കാവുന്ന ഒരു വർഗീയ കലാപത്തെക്കുറിച്ചും അത് നയിക്കാൻ മുന്നിൽ നിന്ന ഒരാളെ മുഖ്യ കഥാപാത്രമാക്കിയും സിനിമ ചെയ്യാനിറങ്ങിയ ആ മതലോബി തന്നെയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെയൊക്കെ കാരണക്കാർ. ഒരർത്ഥത്തിൽ ഇവരോട് നന്ദി പറയേണ്ടതാണ്. 100 വർഷം മുമ്പ് നടന്ന ഒരു വംശഹത്യയെക്കുറിച്ച് ഇന്ത്യ ആകമാനം ചർച്ച ചെയ്യിക്കാൻ കാരണമായതിനും പുതുതലമുറയ്ക്ക് സത്യം എന്തെന്ന് തിരിച്ചറിയാൻ ഇടയാക്കിയതിനും. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമായാൽ ഒരു രാജ്യത്തിലെ ജനങ്ങൾ നേരിടുന്ന കൊടിയ മനുഷ്യാവകാശ ധ്വംസനങ്ങളും രക്തച്ചൊരിച്ചിലും പലായന ദൃശ്യങ്ങളും എന്തെന്ന് അഫ്ഗാനിസ്ഥാൻ കാണിച്ചു തരുമ്പോൾ, 100 കൊല്ലം മുമ്പ് ഇതേ ആശയം പ്രാവർത്തികമാക്കിയ ഒരാളെ സ്വാതന്ത്ര്യ സമര സേനാനിയായി അവരോധിക്കുന്ന ശരികേട് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാലം കാത്തുവച്ചിരുന്ന കാവ്യനീതി തന്നെയാണ്. കലാപത്തിന്റെ കൊടിയ ക്രൂരതയ്ക്കിരയായവരുടെ കുടുംബക്കാർക്കും തലനരിഴിക്ക് രക്ഷപ്പെട്ടവർക്കും മുന്നിലൂടെ കലാപകാരികൾ മരണാനന്തരമെങ്കിൽ പോലും താമ്രപാത്രവും നേടി സ്വാതന്ത്ര്യ സമര നേതാക്കളായി അവരോധിക്കപ്പെട്ടപ്പോഴും നിശബ്ദരായി നിന്നവരുടെ ഉള്ളിലെ വിങ്ങൽ എത്രമാത്രം ഭയാനകമായിരുന്നിരിക്കണം. എന്നിട്ടും അവർ എല്ലാം സഹിച്ചു തന്നെ മുന്നോട്ട് പോയവരാണ്. തെരഞ്ഞെടുപ്പ് വേളകളിലെ വെള്ളപൂശലുകൾ കണ്ടിട്ടും നിശബ്ദരായി നിന്നവരാണ്. ഇരകൾ ജീവിക്കുന്ന നാട്ടിൽ ഭീകരത തീർത്ത് നടക്കുന്നവരെ പേടിച്ചു തന്നെയാണ് അവർ നിശബ്ദരായത്. പക്ഷെ ആ കലാപത്തിനെ മനോഹരമായ ഒരു സ്വാതന്ത്ര്യ സമരമായി മാത്രം ഉയർത്തിക്കാട്ടുമ്പോൾ കേരള രാജ്യം സ്ഥാപിച്ച ഒരു മതേതരനായിരുന്നു വാര്യൻ കുന്നൻ എന്ന് വിലയിരുത്തുമ്പോൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനൊപ്പം വാര്യൻ കുന്നനായി വേഷമിടുന്ന മുഖ്യ നടൻ ഈ രീതിയിൽ തൻ്റെ കഥാപാത്രത്തെ അവരോധിക്കുമ്പോൾ ശബ്ദമുയർത്താതിരിക്കാൻ ഏറനാട് ജീവിച്ചിരിക്കുന്ന ഹൈന്ദവർക്ക് എങ്ങനെയാണ് സാധിക്കുക? അതവരുടെ പിതൃക്കളോട് ചെയ്യുന്ന നീതികേട് തന്നെയല്ലേ? തുവ്വൂർ കിണറിന് വാഗൺ ട്രാജഡിയേക്കാളും വലിയ ദുരന്തത്തിന്റെ സത്യം പറയാനുണ്ട്. അതിനാൽ തന്നെ ഈ കലാപം എന്തെന്ന് ഈഴക്കീറി പരിശോധിക്കേണ്ടതായി വരുന്നുണ്ട്, കലാപകാരികളെ ന്യായീകരിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും. ശരിക്കും ഇതാണ് ബ്രിട്ടീഷുകാർ ഇവിടെ പരീക്ഷിച്ച ആ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. ബ്രിട്ടന് വിരുദ്ധമായി തുടങ്ങിയ കലാപം മതപരിവർത്തനത്തിനും ബലാത്സംഗത്തിനും കൂട്ടക്കൊലയ്ക്കും ഇടയായി എന്ന് എല്ലാ ചരിത്ര പുസ്തകങ്ങളും അക്കമിട്ട് നിരത്തുമ്പോൾ പോലും അതിനെ വെള്ളപൂശുന്നവർ ഈ കലാപത്തിന്റെ ഇരകളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. എന്തിന് അങ്ങനെയൊന്നും നടന്നതായി പോലും ഇവർ സമ്മതിക്കുന്നില്ല. മോഴിക്കുന്നത്ത് ബ്രഹ്മദത്ത നമ്പൂതിരിയുടെ ചരിത്രം നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ മാധവൻ നായരുടെയും അംബേദ്കറുടെയും ആനി ബസന്റിന്റെയും ഗാന്ധിജിയുടെയും സാക്ഷ്യങ്ങളെ ഞങ്ങൾക്കും വിശ്വസിക്കാമല്ലോ. ഈ കലാപത്തെ, പ്രത്യേകിച്ച് ഏറനാട്ടിലെ ഹൈന്ദവ കൂട്ട കുരുതിയെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പിന്തുണച്ച ഒരേ ഒരാൾ മൗലാന ഹസ്രത്ത് മൊഹാനിയായിരുന്നു. ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം തയ്യാറാക്കിയ അതേ മൗലാന ഹസ്രത്ത് മൊഹാനി. 1924 സത്യഭക്ത രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനും 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്ക സമ്മേളനത്തിന്റെ സംഘാടകനുമായിരുന്നു ഹസ്രത്ത് മൊഹാനി. ഖിലാഫത്ത് സമരത്തെ തുടർന്നുണ്ടായ വർഗീയ ലഹളയെയും നിർബന്ധിത മതം മാറ്റത്തെയും ന്യായീകരിച്ച ഏക വ്യക്തിയും ഇദ്ദേഹമായിരുന്നു. അതേ മൗലാന ഹസ്രത്ത് മൊഹാനിമാർ 100 വർഷത്തിന് ഇപ്പുറവും ഇവിടെയുണ്ട് എന്നതിന്റെ ഉത്തരമാണ് ആഷിഖബും അയാളുടെ ഈ വാര്യം കുന്നൻ എന്ന സിനിമയുടെ അനൗൺസ്മെന്റും. പണ്ട് ബ്രിട്ടീഷുകാർ പരീക്ഷിച്ച അതേ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ആധുനിക വേർഷനാണ് ആഷിഖബുവിന്റെ ഈ സിനിമ. പൃഥ്വിരാജ് എന്ന നടൻ ഇവിടെ സമർത്ഥമായി ട്രാപ്പിലാക്കപ്പെട്ടിരിക്കുന്നു. അയാളുടെ ഇടതുപക്ഷ പ്രസ്താവനകളെ ചേർത്ത് വായിക്കപ്പെട്ടുകൊണ്ട് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങളെ വിലയ്ക്കെടുത്തുകൊണ്ട് ഒരേ സമയം അയാളെ ഇടതുപക്ഷത്തിന്റെ അപ്പോസ്തലനായും മൗദൂദികളുടെ 5ാം ഖലീഫയായും അവരോധിക്കപ്പെട്ടിരിക്കുന്നു. 1921 ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മാത്രമായിരുന്നില്ല പൃഥ്വിരാജിലൂടെ അനൗൺസ് ചെയ്യിപ്പിച്ചത്. മറിച്ച് അതിലെ തീർത്ഥം പ്രകോപനകരമായ ചില വാചകങ്ങൾ അയാളിലൂടെ പറയിപ്പിച്ച് ഒരു കലാപത്തിനുള്ള കോപ്പുകൂട്ടുകയാണ് അവർ ചെയ്തത്. മലബാറിലെ വീരപുത്രനായ ശ്രീ അബ്ദുറഹ്മാൻ സാഹിബ് എന്ന ഗാന്ധിജിയുടെ അനുയായിയെ ബഹുമാനാർത്ഥം രാജ്യം തപാൽ മുദ്രയിൽ ചിത്രം ആലേഖനം ചെയ്ത വ്യക്തിയായ അദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ ആഷിഖബും റമീസും ഒന്നും തയ്യാറാവാത്തത് അതിൽ വർഗീയതയ്ക്കും അതുവഴി ഒരു കലാപത്തിനും സ്കോപ്പ് ഇല്ലാത്തതിനാലാണ്. പൃഥ്വിരാജിനെ കൊണ്ടെഴുതിച്ച മലയാള രാജ്യം സ്ഥാപിച്ച വ്യക്തിയാണ് വാര്യം കുന്നത്ത് ഹാജി എന്നതിന് എന്താണ് ചരിത്രരേഖയുള്ളത്? വിശുദ്ധ രാജ്യം എന്നർത്ഥം വരുന്ന ദൗളയെ മലയാള രാജ്യമെന്ന് പറയിപ്പിക്കുന്നതിലെ തെറ്റ് തന്നെയാണ് ഈ സിനിമ ചരിത്രത്തെ വളച്ചൊടിക്കുമെന്ന ആശങ്കയ്ക്ക് പിന്നിൽ.
പിന്നെ പൃഥ്വിരാജിനെ പോലെ ഒരാൾ സ്ക്രിപ്റ്റ് വായിക്കാതെ ഇത്തരമൊരു സംരംഭത്തിന് തലവെച്ച് കൊടുക്കില്ല. ആ സ്ക്രിപ്റ്റിൽ എന്തായാലും വാര്യംകുന്നനെ ഹീറോയാക്കി ചിത്രീകരിക്കുമ്പോൾ ഹൈന്ദവ കൂട്ടക്കുരുതി കാണിക്കാൻ സാധ്യതയുണ്ടാവില്ല. 1921 ഓഗസ്റ്റ് 24 മുതൽ കലാപത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത വാര്യംകുന്നൻ പൂക്കോട്ട് കോവിലകത്തിൽ നടത്തിയ അക്രമ പരമ്പരയും അദ്ദേഹം ബ്രിട്ടീഷ് പിടിയിലാകുന്ന ജനുവരി വരെയുള്ള കാലയളവിലെ ബദൽ ഭരണ സംവിധാനവും സിനിമയിൽ ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. ആ കാലയളവിൽ, അതായത് 6 മാസത്തോളം കാലം തന്നെയായിരുന്നു വർഗീയ കലാപത്തിന്റെ തേർവാഴ്ചക്കാലം. പക്ഷേ സിനിമയിൽ അതിനെ വെള്ളപൂശാതെ പറ്റില്ല എന്നത് തന്നെയാണ് ചരിത്ര നിഷേധം. അതുതന്നെയാണ് ചോദ്യം ചെയ്യപ്പെട്ടതും. എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന ഒരു സമുദായത്തിന്റെ അവർ നേരിട്ട കിരാതമായ നരവേട്ടയെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വെറുതെ കള്ള ചരിത്രത്തെ കൂട്ടുപിടിക്കരുതായിരുന്നു. എല്ലാം മറന്ന് പരസ്പര സാഹോദര്യത്തിൽ കഴിയുന്ന ഇരു സമുദായത്തിൽപ്പെട്ട ഏർനാട്ടുകാരെ തമ്മിലടിപ്പിക്കാൻ ഉദ്ദഗുന്നതാവരുത് കലാസൃഷ്ടി. ഹിസ്റ്ററി ഈസ് നത്തിങ് ബട്ട് എ പാക്ക് ഓഫ് ട്രിക്സ് വി പ്ലേ ഓൺ ദി ഡെഡ് എന്ന് വോൾട്ടെയർ പറഞ്ഞത് വെറുതെയല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് കൊണ്ട് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കണമെന്ന് അർത്ഥമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.